ആധ്യാത്മിക ജ്ഞാനമൊക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൽ ദുഃഖവും ക്ലേശവും അനുഭവിക്കേണ്ടി വരുന്നതിന്റെ കാരണം എന്താണ് സ്വാമിജി? ആധ്യാത്മിക ജ്ഞാനമൊക്കെ ഉണ്ടായിട്ടും ആധ്യാത്മിക ജ്ഞാനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന്റെ പരീക്ഷണം ഇതാണ്. ദുഃഖം അനുഭവിക്കുന്നുണ്ടോ? എന്നാൽ ആധ്യാത്മിക ജ്ഞാനം പക്വമായിട്ടില്ല. ശബ്ദാനേവ പഠസ്യാഹോ തേഷാമർത്ഥം ന പശ്യസി. ആചാര്യൻ പറയുന്നുണ്ട്, നീ ഒരുപാട് ശബ്ദങ്ങളെ പഠിച്ചിട്ടുണ്ടല്ലോ, അവയുടെ അർത്ഥം നിനക്കറിയില്ലല്ലോ. എന്ന് വെച്ചാൽ ഉപനിഷത് ഗ്രന്ഥങ്ങൾ ഒരുപാട് അറിയാം, വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ മസ്തിഷ്കത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നല്ലൊരു സദസ്സിനെ മുമ്പിൽ കിട്ടിയാൽ ഗംഭീരമായി പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്, അനേക പുസ്തകങ്ങളിലൂടെ എഴുതാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരാൾക്ക് അധ്യാത്മജ്ഞാനം വിജ്ഞാനമായി സാക്ഷാത്കൃതമായിട്ടുണ്ട് എന്നർത്ഥം ഇല്ല. സംശയ വിപര്യങ്ങൾ നീങ്ങി ബോധിച്ചിട്ടുണ്ട് എന്നർത്ഥമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രസംഗങ്ങളൊന്നും വിശ്വസിക്കരുത്. തുടക്കത്തിലേ പറയുന്നു, പ്രസംഗിക്കുന്നെന്നുള്ളതോ പുസ്തകം എഴുതുന്നു എന്നുള്ളതോ ഒന്നും വിജ്ഞാനിയുടെ ലക്ഷണമായിട്ട് കൂട്ടരുത്. അതുകൊണ്ട് ഉപനിഷത്ത്, ഗീത, ബ്രഹ്മസൂത്രം, പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ അത് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞ് അംഗീകരിക്കില്ല. അതുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാവാം എന്നേ പറഞ്ഞുകൂടും. അപ്പൊ ഇത് തന്നെയാണ് പരീക്ഷ. ദുഃഖ സാഹചര്യം വന്നാലും സുഖ സാഹചര്യം വന്നാലും ആന്തരികമായി ദ്വന്ദ്വത്തിൽ അകപ്പെടാതിരിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് പരീക്ഷ. ദുഃഖ സാഹചര്യം വരും, സുഖ സാഹചര്യം വരും, അതാർക്കും വരും ജീവിതത്തിൽ. പക്ഷെ ദുഃഖ സാഹചര്യവും സുഖ സാഹചര്യവും വരുന്ന സമയത്ത് അതിനാൽ ബാധിക്കപ്പെടാതെ നോക്കും. ശരീരമുള്ള കാലത്തോളം പ്രാരബ്ധമുണ്ട്, പ്രാരബ്ധമുള്ള കാലത്തോളം ശരീരം നിലനിൽക്കും. ഇതിൽ മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. പ്രാരബ്ധം തൊടുത്തുവിടപ്പെട്ട അമ്പ് പോലെയാണ്, മുക്തേഷുവത് തൊടുത്തുവിടപ്പെട്ട അമ്പ് പോലെയാണ്. അപ്പോ ഈ പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീർക്കും. അതുകൊണ്ട് ഏത് വിജ്ഞാനിയായാലും അജ്ഞാനിയായാലും ദുഃഖ സാഹചര്യങ്ങള്, സുഖ സാഹചര്യങ്ങള്, രോഗങ്ങള് ഒക്കെ വരും. പക്ഷേ അസുഖം വരില്ല. രോഗം വരും, രോഗങ്ങൾ, ഉപാധികൾക്കൊക്കെ രോഗം വരും, അസുഖം വരില്ല. പക്ഷെ മലയാളിക്ക് ഇത് രണ്ടു വന്നാ രോഗവും അസുഖവും. അതെ, ഒരു രോഗമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ ചോദിക്കുക, എന്താ അസുഖം? അസുഖമൊന്നുമില്ല, ഇല്ലെന്നില്ല, അല്ല രോഗമാണ്, രോഗമാണ്. ശരീരം രോഗം വരും, ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്, അത് രോഗം വരും. പഞ്ചഭൂത നിർമ്മിതമായിട്ട് ഗുണവികാരങ്ങളായിട്ടുള്ള ശരീരത്തിന് നിശ്ചയമായും രോഗം വരും. ഏത് വിജ്ഞാനി കാണിച്ചാലും രോഗം വരും. പക്ഷേ ആ രോഗം അസുഖമായി മാറുന്നില്ല വിജ്ഞാനിക്ക്. അപ്പൊ ഇത് തന്നെയാണ് പരീക്ഷ, എന്താണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്ത് ഇങ്ങനെ രോഗം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറുപടി പറയാം. അതൊക്കെ പ്രാരബ്ധം അനുസരിച്ച് ശരീരഗതമായിട്ടുള്ള കർമാനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും സംശയം, അപ്പോ അജ്ഞാനിയും വിജ്ഞാനിയൊക്കെ ഒരുപോലെ തന്നെയല്ലേ? അല്ല, ഒരാൾക്കതിൽ താതാത്മ്യഭാവമാണ്. വന്നു ചേരുന്ന ക്ലേശങ്ങളിൽ അഥവാ സുഖദുഃഖ സാഹചര്യങ്ങളിൽ താതാത്മ്യഭാവമാണ് അജ്ഞാനിക്ക്. വന്നു ചേരുന്ന രോഗാദി സാഹചര്യങ്ങളിൽ അഥവാ സുഖദുഃഖ ദ്വന്ദ്വങ്ങളിൽ താതാത്മ്യമില്ല, തീർത്തും മാറി സാക്ഷിഭാവത്തിൽ കാണാൻ കഴിയുന്നു വിജ്ഞാനിക്ക്. ഇതാണ് വ്യത്യാസം എന്നറിയുക.